എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ജയിലിൽ റിക്ക് ഒളിപ്പിച്ചു വെച്ചിരുന്ന സ്ഥലത്ത് നിന്ന് തന്റെ വാള് മിഷോൻ എടുക്കുന്നതാണ്. ഇത് റിക്കും കാണുന്നു. ഇതേ സമയം ജയിലിന്റെ വെളിയിലുള്ള ഏരിയയിൽ ലോറി നിൽക്കുന്നത് പോലെ തോന്നിയ റിക്ക് അങ്ങോട്ടേക്ക് ഓടുന്നു. റിക്ക് ഇങ്ങനെ ഓടിപ്പോകുന്നത് മിഷോൻ ശ്രദ്ധിക്കുന്നു. റിക്ക് വെളിയിൽ ചെന്ന് ലോറിയുടെ രൂപത്തിന്റെ അടുത്ത് നിൽക്കുകയും ലോറി തന്റെ കവിളിൽ തലോടുന്നത് പോലെയും റിക്കിന് തോന്നുന്നു. പക്ഷെ അവിടെ യഥാർത്ഥത്തിൽ ലോറിയുമില്ല, ഒന്നുമില്ല. റിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് മിഷോൻ കണ്ടു നിൽക്കുന്നു. ഇയാൾക്ക് എന്താ വട്ടായോ എന്ന് മിഷോൻ ചിന്തിക്കുന്നു. ഇതേ സമയം വുഡ്ബറിയിൽ എയ്മിയുടെ അടുത്ത് വന്ന് ഗവർണർ സംസാരിക്കുന്നു. എയ്മിയുടെ സ്പീച്ച് നല്ലതായിരുന്നു എന്നും ആളുകളൊക്കെ എയ്മി പറയുന്നത് കേൾക്കുന്നുണ്ടെന്നും ഗവർണർ പറയുന്നു. കൂടാതെ പ്രിസണിലേക്ക് ചെന്ന് ആക്രമിക്കാനുള്ള തീരുമാനം താൻ അങ്ങ് ഉപേക്ഷിച്ചു എന്ന് ഗവർണർ പറയുന്നത് കേൾക്കുമ്പോൾ എയ്മി വളരെ ഷോക്കായി നിൽക്കുന്നു. തനിക്ക് പ്രിസണിലേക്ക് പോകണമെന്നും തന്റെ കൂട്ടുകാരുടെ കൂടെ പോകണമെന്നും എല്ലാം എയ്മി പറയുമ്പോൾ തൽക്കാലം എയ്മി ഇവിടെ നിൽക്കണം, കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇവിടുത്തെ ആളുകളെ കൺട്രോൾ ചെയ്യാൻ തനിക്കാവില്ല എന്ന് ഗവർണർ പറയുന്നു. ഇതേ സമയം ഡിക്സന്റെ അടുത്ത് ഡെറിൽ രാത്രിക്ക് മുന്നേ നമ്മളൊരു ഷെൽട്ടർ കണ്ടെത്തണമെന്നും ആവശ്യത്തിനുള്ള ആഹാരമൊക്കെ എങ്ങനെയും കളക്ട് ചെയ്യണമെന്നും പറയുന്നു. ഇതൊക്കെ റിക്ക് പഠിപ്പിച്ചതാണോ എന്ന് ഡിക്സൺ ചോദിക്കുമ്പോൾ അതെ, റിക്ക് കൂടെയുള്ളവരെ നന്നായാണ് സംരക്ഷിച്ചുകൊണ്ടിരുന്നതെന്ന് ഡെറിൽ പറയുന്നു. ആ സംരക്ഷണമൊക്കെ കുറച്ചു നേരം വരെയുള്ളൂ. ഗവർണർ അവരെ കണ്ടെത്തി കഴിഞ്ഞാൽ എല്ലാം തകിടം മറിയും, തരിപ്പണമാകുമെന്ന് വളരെ സന്തോഷത്തിൽ ഡിക്സൺ പറയാണ്. ഇത് കേൾക്കുന്ന ഡെറിലിന് വല്ലാത്ത പേടിയാകുന്നു, തന്റെ ആളുകൾക്ക് എന്ത് സംഭവിക്കുമെന്ന കാര്യമോർത്ത്. പിന്നീട് നമ്മൾ കാണുന്നത് വുഡ്ബറിയാണ്. അവിടെ ഗവർണർ മിൽട്ടന്റെ അടുത്ത് എയ്മിയിൽ എപ്പോഴും ഒരു കണ്ണ് വേണം, അവൾ എപ്പോൾ വേണമെങ്കിലും ചതിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുകയാണ്. പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞ് എയ്മി വുഡ്ബറിയുടെ പല ഭാഗങ്ങളിലും ഗവർണറെയും മാർട്ടിനെയും അന്വേഷിക്കുന്നു. രണ്ടുപേരും അവിടെ ഇല്ല എന്ന് എയ്മിക്ക് മനസ്സിലാവുന്നു. എയ്മി മിൽട്ടനെ കാണുമ്പോൾ ഗവർണർ എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല, ചിലപ്പോൾ ഇവിടെ ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പോൾ എയ്മി ഇവിടെ എങ്ങുമില്ല, വണ്ടിയും കാണുന്നില്ല, മാർട്ടിനെയും കാണുന്നില്ല എന്ന് പറയുമ്പോൾ മിൽട്ടൺ വീണ്ടും ചിലപ്പോൾ വെളിയിൽ പോയി കാണും, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് ഒരുമാതിരി കളിയാക്കുന്ന രീതിയിൽ എയ്മിക്ക് മറുപടി കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ ജയിലിൽ എങ്ങനെയാണ് ടൈറസും ഗ്യാങ്ങും അകത്തേക്ക് വന്നതെന്ന കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നു. ഗവർണർ വരുന്നതിന് മുന്നേ ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് ഹെർസൽ പറയുമ്പോൾ ഗ്ലെൻ അങ്ങനെ ഒളിച്ചോടുന്നത് ശരിയല്ല, നമുക്ക് ഇതിലും സേഫായി മറ്റൊരു സ്ഥലം കിട്ടില്ല, നമ്മൾ ഇവിടെ തന്നെ നിൽക്കും, നമുക്ക് ഗവർണറെ പോയി കൊന്നുകളഞ്ഞാലോ എന്ന് മിഷനോട് ചോദിക്കുന്നു. മിഷൻ അതിന് റെഡിയാണ്, പക്ഷെ ഇത് ഹെർസലിന് ഇഷ്ടപ്പെടുന്നില്ല. പിന്നീട് ഹെർസലിനോട് ഗ്ലെൻ ശരി ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് നേരെ മാഗിയെ കാണാനായി ചെല്ലുന്നു. മാഗിക്കും ഗ്ലെനിനും ഇടയിൽ അവിടെ ഗവർണറെ പറ്റി സംസാരമുണ്ടാകുന്നു. മാഗി ഗവർണർ തന്നെ ശാരീരികമായി ഒന്നും ചെയ്തില്ല, ദേഹത്ത് തൊട്ടു എന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിലും ഗ്ലെൻ അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. മാഗി നീ വിശ്വസിച്ചില്ലെങ്കിൽ എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് ഗ്ലെനിനെ തള്ളിക്കളയുന്നു. ഇവരുടെ ടീമിൽ ഇപ്പോൾ ഡെറിലില്ല, റിക്കാണെങ്കിൽ ആകെപ്പാടെ ലോറിയുടെ ഇല്യൂഷൻ കാരണം വട്ടുപിടിച്ച അവസ്ഥയിലാണ്. അങ്ങനെ ഈ ടീമിന്റെ മുഴുവൻ ഉത്തരവാദിത്തം ഇപ്പോൾ ഗ്ലെന്നിന്റെ ചുമരിലാണ് ഉള്ളത്. ഗ്ലെൻ അതിന്റെ പ്രഷറിൽ നിൽക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഡെറിലിനെയും ഡിക്സനെയുമാണ്. അവർ മുന്നോട്ട് നടക്കുന്ന സമയം ആരോ അലറുന്ന ശബ്ദം കേൾക്കുന്നു. നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ബ്രിഡ്ജിന്റെ മുകളിൽ ഒരു കുടുംബം വോക്കേഴ്സുമായി ഫൈറ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. ഇത് കണ്ട ഉടനെ ഡെറിൽ അവരെ രക്ഷിക്കാനായി അങ്ങോട്ടേക്ക് പോകുന്നു. ഇവനിത് എന്തിന്റെ കേട, ഇവിടെ കാണാം അടങ്ങി ഒതുങ്ങി ഇരുന്നൂടെ എന്ന മട്ടിൽ ഡിക്സനും പുറകിന് പോകുന്നു. ഡെറിൽ നല്ലവനാണ്, പക്ഷെ ഡിക്സൺ അങ്ങനെയല്ല. ഡെറിൽ മറ്റുള്ളവരെ സഹായിക്കും, ഡിക്സൺ മറ്റുള്ളവരെ ദ്രോഹിക്കാനേ നോക്കൂ. എന്തായാലും ഡെറിൽ അവിടെ ചെന്ന് ആ കുടുംബവുമായി വോക്കേഴ്സിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു. ആ കുടുംബത്തിൽ ഒരു അച്ഛനും മകനും അമ്മയും ഒരു പിഞ്ചു കുഞ്ഞുമാണ് ഉള്ളത്. അമ്മയും കുഞ്ഞും കാറിൽ ഇരിക്കുകയാണ്. ഈ കുടുംബം സ്പാനിഷ് ഭാഷ എങ്ങാണ്ടാണ് സംസാരിക്കുന്നത്, എന്തായാലും ഇംഗ്ലീഷ് അല്ല. അതുകൊണ്ട് ഈ രണ്ടു കൂട്ടർക്കും അവർ പരസ്പരം പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ഒരുവിധം വോക്കേഴ്സിനെ ചേർന്ന് ഓടിച്ചു കഴിയുമ്പോൾ തന്റെ ഭാര്യയെ ഈ വന്നവർ വല്ലതും ചെയ്യുമോ എന്ന പേടിയിൽ ആ കുടുംബനാഥൻ എന്തൊക്കെയോ സ്പാനിഷിൽ ഉറക്കെ പറയുന്നു. ഡെറിലിന് അതൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലും അയാളുടെ ആശങ്ക പിടികിട്ടുന്നുണ്ട്. ഈ സമയം ഡിക്സൺ കാറിനകത്തേക്ക് നുഴഞ്ഞു കയറാൻ നോക്കുന്നു. അവരുടെ പക്കലുള്ള സാധനങ്ങൾ അടിച്ചു മാറ്റാനാണ് ഡിക്സന്റെ പരിപാടി. അപ്പോൾ ഡെറിൽ തന്നെ ഡിക്സന്റെ തലയിലേക്ക് ക്രോസ് ബോ വെച്ച് ഭീഷണിപ്പെടുത്തുകയാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ. കൂടാതെ കുടുംബനാഥനോട് വണ്ടി എടുത്തോണ്ട് പോകാനായി ആക്ഷൻ കാണിക്കുന്നു. അയാൾക്ക് അത് മനസ്സിലാവുകയും അയാൾ ഉടനെ വണ്ടിയും കൊണ്ട് പോവുകയും ചെയ്യുന്നു. നീ എന്ത് പണിയായി കാണിച്ചത്, നമുക്ക് അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ എടുക്കാമായിരുന്നല്ലോ എന്ന് ഡിക്സൺ പറയുമ്പോൾ ഓൾറെഡി അവർ പേടിച്ചു വരച്ചിരിക്കുക. കൂടുതൽ എന്തിനാ അവരെ ദ്രോഹിക്കുന്നതെന്ന് ഡെറിൽ ചോദിക്കുന്നു. ഓ ഇതെല്ലാം നിന്നെ ആ പോലീസുകാരൻ പഠിപ്പിച്ചതായിരിക്കുമല്ലേ എന്ന് വളരെ പുച്ഛത്തിൽ റിക്കിനെ പറ്റി മോശമായി ഡിക്സൺ സംസാരിക്കുന്നു. ഡെറിലിന് ഡിക്സന്റെ ഈ പെരുമാറ്റമൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഡിക്സൺ നന്നായി എന്നാണ് ഡെറിൽ കരുതിയിരുന്നത്. ഇത്തരം സ്വഭാവം വീണ്ടും ആവർത്തിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്ക് വേണ്ടിയാണോ താൻ നല്ലൊരു കൂട്ടം വിട്ട് വന്നതെന്ന് തോന്നൽ ഡെറിലിന്റെ ഉള്ളിൽ ഉണ്ടാകുന്നു. ഡെറിലും ഡിക്സനും തമ്മിൽ വാക്കേറ്റമാകുന്നു. നിനക്ക് എന്നോട് യാതൊരു സ്നേഹവുമില്ല, നീ എന്നെ അന്വേഷിച്ചു വന്നില്ല, എന്റെ കൈ അറുത്ത് പോയത് നീ കണ്ടില്ല എന്നെല്ലാം ഡിക്സൺ പറയുമ്പോൾ നിങ്ങളുടെ കൈ അറുത്തത് ഞാനല്ലല്ലോ, സ്വയമല്ല അറുത്തത്, നിങ്ങൾ അന്വേഷിച്ച് ഞാനും റിക്കും ഒക്കെ വന്നിരുന്നു. കുറച്ചു നേരം വെയിറ്റ് ചെയ്യാനുള്ള മനസ്സ് കാണിച്ചായിരുന്നെങ്കിൽ കൈ അറുക്കേണ്ടി വരില്ലായിരുന്നു എന്ന് ഡിക്സനെ ഡെറിൽ കുറ്റപ്പെടുത്തുന്നു. ആ സമയം ദേഷ്യം വന്ന ഡിക്സൺ ഡെറിലിന്റെ ഷർട്ട് പിടിച്ചു വലിച്ചത് കീറുന്നു. അപ്പോഴാണ് മുതുകിലെ അടിയുടെ പാടുകളെല്ലാം ഡിക്സൺ കാണുന്നത്. ഡിക്സനെ ചെറുപ്പത്തിൽ ഡിക്സന്റെ അച്ഛൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. പീഡനം സഹിക്കാൻ വയ്യാതെ ഡിക്സൺ വീട് വിട്ടു പോയതാണ്.
ഡിക്സൺ വീട് വിട്ടു പോയതിനു ശേഷം അച്ഛന്റെ പീഡനത്തിന് ഇരയായത് ഡെറിലാണ്. ആ പാടുകളാണ് ഇതെല്ലാം. ഇതൊന്നും ഡിക്സൺ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ചേട്ടൻ ഇട്ടിട്ട് പോയതുകൊണ്ട് ഞാൻ അനുഭവിച്ച പാടുകളാണിത്. ഞാൻ ഇന്നുവരെ കുറ്റപ്പെടുത്തിയിട്ടില്ലല്ലോ എന്നെല്ലാം ഡെറിൽ സംസാരിക്കുമ്പോൾ ഡിക്സന് ഉത്തരം മുട്ടുന്നു. ഡിക്സൺ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ഡെറിൽ എഴുന്നേറ്റ് അവിടെ നിന്ന് നടക്കാൻ തുടങ്ങുന്നു. നീ എങ്ങോട്ടാ പോകുന്നതെന്ന് ഡിക്സൺ ചോദിക്കുമ്പോൾ ഞാൻ എവിടെ നിന്ന് വന്നോ അങ്ങോട്ട് തന്നെ പോവുകയാണെന്ന് ഡെറിൽ പറയുന്നു. എടാ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല, നീ പോവല്ലേ എന്ന് ഡിക്സൺ പറയുകയാണ്. കാരണം മിഷ്വനെയും ഗ്ലെന്നിനെയും താൻ കൊല്ലാൻ ശ്രമിച്ചെന്നും അതുകൊണ്ട് അവരുടെ മുന്നിൽ വന്നാൽ അവർ തന്നെ കൂടെ ചേർക്കില്ല എന്നും ഡിക്സൺ പറയുമ്പോൾ എന്റെ കൂടെ വരുന്നെങ്കിൽ വാ, എന്റെ കൂടെ വന്നില്ലെങ്കിൽ ചെറുപ്പത്തിൽ എന്നെ ഇട്ടിട്ട് പോയ പോലെ ഇപ്പോഴും എന്നെ ഇട്ടിട്ട് പോകുമെന്ന് ഞാൻ കണക്കാക്കുമെന്ന് ഡെറിൽ പറയുമ്പോൾ വേറെ വഴിയില്ലാതെ ഡെറിലിനെ പിന്തുടരാനായി ഡിക്സൺ തുടങ്ങുന്നു. പിന്നീട് നമ്മളെ കാണുന്നത് പ്രിസൺ ആണ്. അവിടെ ഗ്ലെൻ പുറത്തേക്ക് പോകാനായി ഒരുങ്ങുന്നു. ആ സമയം ഹെർസൽ നീ വുഡ്ബറിയിലേക്കാണോ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഗ്ലെൻ അലക്ഷ്യമായി അല്ല എന്ന് പറയുന്നു. നീ പകരം വീട്ടാൻ അവിടേക്ക് പോകരുത്, അങ്ങനെ പോയാൽ നിനക്ക് പലതും നഷ്ടമാകും, എന്റെ മകളെ ഉൾപ്പെടെ എന്ന് ഹെർസൽ പറയുന്ന സമയം ഗ്ലെൻ ഇവിടെ ഇപ്പോൾ റിക്കില്ല, ഡെറിലില്ല, ഞാനാണ് ഇവിടുത്തെ ഇൻചാർജ്, അതുകൊണ്ട് തന്നെ ഞാൻ ആവശ്യമുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കാനായി വെളിയിലേക്ക് പോവുകയാണെന്ന് പറയുന്നു. അങ്ങനെ ഗ്ലെൻ വണ്ടിയിൽ പോകുന്നു. ഈ സമയം റിക്ക് ദൂരെ വെളിയിൽ ഇങ്ങനെ റോന്ത് ചുറ്റുന്നത് ഹെർസൽ കാണുന്നു. ഹെർസൽ ഗ്രില്ലിന്റെ അവിടെ വന്ന് നിന്ന് റിക്കിനെ ഉറക്കെ വിളിക്കുന്നു. എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് റിക്ക് പറഞ്ഞു ഒഴിയാൻ നോക്കുന്നുണ്ടെങ്കിലും എന്നോട് തുറന്നു പറ സഹായിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ സഹായിക്കാമെന്ന് ഹെർസൽ പറയുന്നു. അത് കേൾക്കുന്ന റിക്ക് തനിക്ക് ലോറിയെ കാണുന്നത് പോലെ തോന്നുന്നു എന്ന് പറയുന്നു. ഈ സമയം ഹെർസൽ അന്ന് ഫോണിൽ കേട്ടതും ലോറിയുടെ ശബ്ദമാണോ എന്ന് ചോദിക്കുകയാണ്. കാരണം ഫോൺ കോൾ വന്നു എന്ന് പറഞ്ഞ് റിക്ക് ഫോണിന്റെ ചുറ്റുവട്ടത്തിരുന്ന സമയം ഹെർസൽ റിക്കിന്റെ അടുത്ത് വന്ന് സംസാരിച്ചിരുന്നു. ആ ഫോൺ ഔട്ട് ഓഫ് സർവീസ് ആണ്, അതിലേക്ക് അങ്ങനെ ഒരു ഫോൺ വരികയില്ല എന്ന് ഹെർസലിന് നന്നായി അറിയാമായിരുന്നു. അന്നേ റിക്കിന് ഇങ്ങനെ ഇല്യൂഷൻസ് വരുന്ന കാര്യം ഹെർസൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പോട്ടെ സാരമില്ല, മനസ്സിലെ വിഷമം ഇങ്ങനെ ഇല്യൂഷൻസ് ആയിട്ട് വരുന്നതാണെന്ന് പറഞ്ഞ് റിക്കിനെ ഹെർസൽ സമാധാനിപ്പിക്കുന്നു. ഇതേ സമയം റിക്ക് ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ആക്സലും കാരലും കാണുന്നു. ആക്സൽ പാവം റിക്ക് പ്രഷർ താങ്ങാൻ വയ്യാതെ ഈ അവസ്ഥയിലായി പോയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വെടിയേറ്റ് വീഴുന്നത്. നോക്കുമ്പോൾ അവിടേക്ക് ഗവർണർ എത്തിയിട്ടുണ്ട്. അങ്ങനെ പിന്നീട് വെടിവെപ്പ് നടക്കുന്നു. റിക്കും റിക്കിന്റെ മകനും കാരലും ബെത്തും മാഗിയും ഒക്കെ തിരിച്ചു വെടിവെക്കാൻ നോക്കുന്നു. പക്ഷെ റിക്കിന്റെ കയ്യിൽ വെടിയുണ്ട തീരുന്നു. ഹെർസൽ ആണെങ്കിൽ എങ്ങോട്ടും ഒളിക്കാൻ സ്ഥലമില്ലാതെ പുല്ലിന്റെ ഇടയിൽ പതുങ്ങിയിരിക്കാൻ നോക്കുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരു വണ്ടി വരുന്നുണ്ടായിരുന്നു. ആ വണ്ടി വരുന്നത് കണ്ട് ഗവർണർ ഊറി ഊറിച്ചിരിക്കുന്നു. ആ വണ്ടി പ്രിസന്റെ ഗ്രില്ലിന്റെ ഗേറ്റ് ഒക്കെ ഉടച്ച് ഏകദേശം നടുക്കായി വന്ന് നിൽക്കുന്നു. ശേഷം ആ വണ്ടിയുടെ ബാക്ക് സൈഡിൽ നിന്ന് ഒരുപാട് വോക്കേഴ്സ് ഇറങ്ങുന്നു. ഇവിടെ ഉള്ളവരെ വോക്കേഴ്സിനെ കൊണ്ട് കടുപ്പിച്ച് കൊല്ലാനായിട്ടാണ് ഗവർണറിന്റെ പദ്ധതി. അങ്ങനെ ഗവർണർ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. മിഷ്വന്റെ കയ്യിൽ തോക്കുണ്ട്, റിക്കിന്റെ കയ്യിലെ തോക്കിലെ വെടിയുണ്ട്, അപ്പോഴേക്കും തീർന്നിട്ടുണ്ടായിരുന്നു. ഈ വോക്കേഴ്സ് വന്ന് നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് തന്നെയാണ് ഹെർസൽ ഉള്ളത്. അങ്ങനെ ആകെപ്പാടെ ഇവർ പെട്ട അവസ്ഥയാവുന്നു. ഇതേ സമയം പുറത്തു പോയ ഗ്ലെന്നെ തിരിച്ചു വരുമ്പോൾ ഗവർണറിന്റെ വണ്ടി തിരിച്ചു പോകുന്നത് ഗ്ലെൻ കാണുന്നു. അപകടം നടന്ന കാര്യം ഗ്ലെൻ മനസ്സിലാക്കുന്നു. ഗ്ലെന്നും മിഷോനും കൂടി ഹെർസലിനെ രക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. റിക്ക് വെളിയിൽ പെട്ടിരിക്കുകയാണ്. റിക്കിനെ വോക്കേഴ്സ് ചുറ്റി വളയുന്ന സമയം അവിടേക്ക് ഡെറിൽ എത്തുകയും വോക്കേഴ്സിനെ കൊല്ലാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഡെറിലും ഡിക്സനും റിക്കും കൂടി അവിടെ ഉണ്ടായിരുന്ന കുറച്ച് വോക്കേഴ്സിനെ കൊല്ലുന്നു. ശേഷം ഡെറിലും റിക്കും പരസ്പരം അഭിവാദ്യം ചെയ്യുന്നു. ഈ സമയം ഡിക്സൺ ഡെറിലിനെ നോക്കി ചിരിക്കുമ്പോൾ ഓ ഈ തൊല്ല ഇവിടെയും വന്നു എന്ന മട്ടിൽ റിക്ക് ഡിക്സനെ നോക്കുന്നു. ഇതേ സമയം അകത്തേക്ക് നോക്കുമ്പോൾ ഇവരുണ്ടായിരുന്ന ആ ഒരു സ്ഥലത്തിനും ജയിലിനും ഇടയിൽ കുറെ ഏരിയ ഉണ്ട്. അത് പലതും ഗ്രില്ല് വെച്ച് തിരിച്ചിരിക്കുകയാണ്. അകത്തുള്ള വോക്കേഴ്സിനെ എല്ലാം ഇവര് ഈ ഒരു ജയിലിൽ വന്ന സമയത്ത് ഇല്ലാതാക്കിയിട്ടാണ് അകത്തേക്ക് പ്രവേശിച്ചത്. പക്ഷേ ഇപ്പോ ഗവർണർ കാണിച്ച പണി മൂലം അകത്തൊക്കെ ഒരുപാട് വോക്കേഴ്സ് എത്തിയിട്ടുണ്ട്. ഗവർണർ നല്ല എട്ടിന്റെ പണിയാ തന്നതെന്ന് റിക്കിന് മനസ്സിലായി. റിക്ക് ഇനി എങ്ങനെ ഈ വോക്കേഴ്സിനെ ഇവിടെ നിന്ന് തുരത്തി ഓടിക്കുമെന്ന ആലോചനയിൽ നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ.